السلام عليكم ورحمة الله وبركاته و بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهماني رأي سهودري سهودرن ماره وردينم وري حديث عند بريباري لك إبراهيم مهارة سندوشة واقعدن جيني أن ابن عباس رضي الله عنه قال ان الله كتب الحسنات والسيئات ثم بين ذلك فمن هم بحسنه فلم يعملها كتبها الله له عنده حسنه كامله فان هو هم بها فعملها كتبها الله له عنده عشر حسنات الى سبعمائه ضعيف الى اضعاف كثيره ومن هم هم فلم يعملها الله الله له عنده فَإِنْ هو هَمَّ بها مسلم ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇബ്രേ അബ്ബാസ് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം സൽകർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഏതൊന്ന് അള്ളാഹു രേഖപ്പെടുത്തി അനന്തരം അവനത് വിശദീകരിച്ചു ഒരുവൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിട്ടത് ചെയ്തില്ലെങ്കിലും അള്ളാഹു അവന് വേണ്ടി തൻ്റെ അടുക്കൽ ഒരു പൂർണ്ണ നന്മ രേഖപ്പെടുത്തി വെക്കും ഇനി അവൻ അത് ഉദ്ദേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ പത്തിരട്ടി മുതൽ എഴുന്നൂറോ അതിലധികം ഇരട്ടികളോ സൽക്കർമ്മങ്ങളായി അള്ളാഹു അത് രേഖപ്പെടുത്തുന്നു ഒരുവൻ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും എന്നിട്ടത് ചെയ്യാതിരിക്കുകയും ആണെങ്കിൽ അള്ളാഹു അവന് വേണ്ടി തൻ്റെ അടുക്കൽ ഒരു പൂർണ്ണ നന്മ രേഖപ്പെടുത്തുന്നു ഇനി അവനത് ഉദ്ദേശിക്കുകയും നിർവഹിക്കുകയുമാണെങ്കിൽ ഒരു തിന്മ മാത്രമായി അള്ളാഹോദി രേഖപ്പെടുത്തുന്നു ഇതാണ് ഈ ഹദീസിൻ്റെ അർത്ഥം ഇതിൽ പറഞ്ഞത് നന്മയെക്കുറിച്ചാണ് ഈ ഹസനത്ത് അല്ലെങ്കിൽ എഹസാൻ എന്ന് പറയുന്നത് വിവിധ രൂപങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഓരോന്നും അതതിൻ്റെ സ്ഥാനവ്യത്യാസങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നു എഹസാനിന്റെ ഏറ്റവും ഉയർന്ന രൂപം അള്ളാഹുവിന്റെ നിരീക്ഷ നിരീക്ഷണത്തിലാണെന്ന ബോധമാണ് ഇത് മനുഷ്യനിൽ നന്മകൾ വിളയിക്കും മനുഷ്യന്റെ കർമ്മങ്ങളെ ലക്ഷ്യബോധമുള്ളതും കുറ്റമുറ്റതുമാക്കി തീർക്കും കൃത്യതയും കണിശതയും സത്യസന്ധതയും നീതിബോധവും മനുഷ്യനിൽ വളർത്തും കർമ്മങ്ങളുടെ പൂർണ്ണതയിലും വിശുദ്ധിയിലും താല്പര്യം ജനിക്കും ഐഹിക താല്പര്യങ്ങൾക്കുപരി പാരിക മോക്ഷം ലക്ഷ്യമായി മാറും ഇതുവഴി ഇസ്ലാമിക സമൂഹത്തിന് ഉത്ഗ്രഥനവും അഭിവൃദ്ധിയും കൈവരും സത്യവും നീതിയും കളിയാടുക കാരണം മാനവ സമൂഹം ഒന്നാകെ പുരോഗതി പ്രാപിക്കുകയും ചെയ്യും മനുഷ്യ സമൂഹത്തിന് വിശുദ്ധിയുടെ സോപാനങ്ങൾ ചവിട്ടിക്കയറാൻ ഇതിനേക്കാൾ ഉചിതമായ മറ്റൊരു മാർഗവുമില്ല അതാണ് എഹ്സാൻ അല്ലെങ്കിൽ നന്മ ചെയ്യുക ഇതിന് താഴെ എഹ്സാനിന്റെ വിവിധ തലങ്ങളുണ്ട് മാനസികവും അഥവാ ഉദ്ദേശ്യാടിസ്ഥാനത്തിലും കർമാടിസ്ഥാനത്തിലുമുള്ള എഹ്സാനുകൾ മാനസികമായ നന്മ ഏറെ പ്രധാനമാണ് പ്രഥമമായി നന്മ ചെയ്യാനുള്ള മനഃസ്ഥിതി ഉള്ളവനിൽ നിന്നേ നന്മ ശരിയാവിധം പ്രകാശിതമാവുകയുള്ളൂ മനസ്സിൽ നന്മയുടെ നാമ്പുകൾ നഷ്ടപ്പെട്ടവന് കർമ്മരംഗത്ത് നന്മ വരുത്താനാവുകയുമില്ല ഇനി നന്മയുടെ നിർവഹണം സാധ്യമായില്ലെങ്കിലും നന്മ ചെയ്യണമെന്ന മനസ്സിൻ്റെ ദാഹവും മോഹവും ഏറെ പ്രസക്തമാണ് ചിലപ്പോൾ നന്മ ചെയ്യുന്നവൻ തന്നെയും മാനസികമായി നന്മ ചെയ്യുവാനാ ചെയ്യുന്നവനായിരിക്കില്ല അതുകൊണ്ടാണ് നെയ്യത്തിന് തന്നെ അള്ളാഹു പ്രതിഫലം വാഗ്ദാനം ചെയ്തത് അതാണ് ഇബ്രെ അബ്ബാസ് അലി അള്ളാഹു നബിസ്ഹു അലൈഹി വസലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ അദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നന്മ ചെയ്യുവാനുള്ള മാനസികാവസ്ഥയ്ക്കും തിന്മ ഒഴിവാക്കാനുള്ള മാനസികാവസ്ഥയ്ക്കും അവസ്ഥയ്ക്കും ഒരു പൂർണ്ണ നന്മയാണ് പ്രതിഫലം ആലോചിച്ചു നോക്കുക ഇഹ്സാനു വേണ്ടിയുള്ള ഇസ്ലാമിൻ്റെ പ്രേരണ എത്ര ഉദാത്തവും ഉത്കൃഷ്ടവുമാണെന്ന് ചിന്തിക്കുക നന്മ ചെയ്യുന്നത് മാത്രമല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഒരു പൂർണ്ണ നന്മയെന്നല്ല തിന്മ ചെയ്യാതിരിക്കുന്നതും പൂർണ്ണ നന്മ പരിഗണിക്കപ്പെടുമ്പോൾ ഇഹിസാൻ എത്ര വിശാലമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കർമ്മ മേഖലയിൽ അഥവാ പെരുമാറ്റത്തിൻ്റെ മേഖലയിലുള്ള ഇഹിസാൻ മനുഷ്യന്റെ നാവ് കരചരണങ്ങൾ വഴി നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു സ്വന്തത്തിലായാലും അന്യർക്കായാലും ചെയ്യുന്ന എല്ലാ നന്മകളും ഇതിൻ്റെ പരിധിയിൽ വരും അതുപോലെ തന്നെ ഏസാനിൻ്റെ സമഗ്രതയെക്കുറിച്ച് നബി നബിസല്ലാഹു അലീഹി വസ്ലമ പറഞ്ഞത് നിശ്ചയം അള്ളാഹു എല്ലാ കാര്യത്തിലും എഹ്സാൻ വിധിച്ചിരിക്കുന്നു എന്നാണ് ഈസാനിൻ്റെ ഒന്നാമത്തെ പരിഗണന വ്യക്തിഗതം തന്നെയാണ് രണ്ടാമത്തേത് ഏറ്റവും കടപ്പെട്ട മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നതാണ് ഈസാന്റെ മൂന്നാമത്തെ വൃത്തം അടുത്ത ബന്ധുക്കളാണ് ഇത് കുടുംബ ബന്ധം വഴിയുള്ള അടുപ്പവും സഹവാസം വഴിയുള്ള അഥവാ അയൽപക്കം വഴിയുള്ള അടുപ്പവും എല്ലാം ഉൾപ്പെടുന്നതാണ് അഞ്ചാമത്തേത് ഇതിലും വിശാലമാണ് ആദർശപരമായി ശത്രുതയും വിയോജിപ്പും വെച്ചു പുലർത്തുന്നവരോട് മാപ്പി ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും അള്ളാഹു ആഹ്വാനം ചെയ്യുന്നു ഇത്തരം പ്രവൃത്തിയെ അള്ളാഹു എഹിസാൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് മനുഷ്യരാശിയെ വിട്ട് മുഴുവൻ ജീവജാലങ്ങളെയും ചോഴന്നു നിൽക്കുന്ന നന്മയുടെ എഹിസാന്റെ മേഖല വിവരണാതീതമാണ് നിശ്ചയം അല്ലാഹു എല്ലാ കാര്യത്തിലും നന്മ വിധിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ കൊല്ലുമ്പോൾ നല്ല നിലയ്ക്ക് കൊല്ലുക അറുക്കുമ്പോൾ അറിവ് നന്നാക്കുക കത്തിമൂർച്ച കൂട്ടുകയും മൃഗത്തിന് ആശ്വാസം നൽകുകയും ചെയ്യുക എന്ന് മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം അറുക്കാൻ കിടത്തിയ ആടിന്റെ ദേഹത്ത് കാല് കയറ്റി വെച്ച് കത്തിമൂർച്ച കൂട്ടുന്ന ഒരാളെ വിസലാഹു അലൈഹി വസനമ കണ്ടു ആ മൃഗം അയാളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ പ്രവാചകൻ ചോദിച്ചു നിനക്ക് നേരത്തെ തന്നെ കത്തിമൂർച്ച കൂട്ടിക്കൂടെ അതിന് രണ്ട് പ്രാവശ്യം കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് നബിസല്ലാഹു അലൈഹി വസലമ ചോദിച്ചു എന്നാണ് അപ്പൊ ഈ നിലയിൽ ഹസനത്ത് അല്ലെങ്കിൽ എഹ്സാൻ എഹസാനിൽ പെടുന്നതാണ് നന്മ ആ നന്മകൾ ചെയ്യുന്നതിനുള്ള എഹ്സാന്റെ വിവിധ തലങ്ങൾ സ്വന്തം ജീവിതത്തിലും അതുപോലെ തന്നെ നെയ്യത്തിലും പ്രവർത്തനത്തിലും മാതാപിതാക്കളിലും അയൽപക്ക ബന്ധത്തിലും മറ്റ് എല്ലാ കാര്യങ്ങളിലും അത് വരുന്നു ഒരിക്കൽ നബി അലൈഹി നബിഹു അബൂഹുവിന് നൽകിയ പ്രത്യേക ഉപദേശത്തിൽ പറഞ്ഞത് അയൽക്കാരോടുള്ള എസാനെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞു അബൂഹുറ താങ്കൾ സൂക്ഷ്മത പുലർത്തുന്നവനാകുക എന്നാൽ താങ്കൾ ജനങ്ങളിൽ ഏറ്റവും നല്ല ഭക്തനായി തീരും താങ്കൾ ഉള്ളതിൽ തൃപ്തനാവുക എന്നാൽ ജനങ്ങളിൽ ഏറ്റവും നന്ദി കാണിക്കുന്നവൻ താങ്കളാകും താങ്കൾക്ക് വേണ്ടി താങ്കൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക എന്നാൽ താങ്കൾ വിശ്വാസിയാകും താങ്കളുടെ അയൽക്കാരോടുള്ള ബന്ധം നന്നാക്കുക അവരോട് എഹിസാൻ ചെയ്യുക എന്നാൽ താങ്കൾ മുസ്ലിമാകും ചിരി കുറയ്ക്കുക കാരണം അധികരിച്ച ചിരി മനസ്സിനെ മരിപ്പിച്ചു കളയും ഇത് വളരെ കൃത്യമായി അബൂഹാഹുനോട് പറഞ്ഞതാണ് അപ്പോൾ വ്യക്തി സ്വന്തം ശരീരത്തോട് ഇനി അഹിസന്തും അഹിസന്തും ലി അംബുസിക്കും എന്ന് പറഞ്ഞത് പിന്നെ വബിൽ വാലുദ്ൻ എഹിസാൻ ആ മാതാപിതാക്കൾക്ക് നന്മയും എന്ന് പറഞ്ഞത് പിന്നെ അടുത്ത ബന്ധുക്കൾക്ക് അനാഥകൾക്ക് അഗതികൾക്ക് അയൽവാസികൾക്ക് ഒക്കെ ഇതൊക്കെ നാം അതുപോലെ തന്നെ സമൂഹത്തോടുള്ള എഹിസാൻ അനാഥക്കും ദരിദ്രനും വഴിയാത്രക്കാരനും അടിമകൾക്കും എല്ലാവരോടും കാണിക്കുന്ന എഹിസാൻ ഇങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതം ഇഹിസാൻ നിറഞ്ഞു നിൽക്കുന്നതാണ് സ്വന്തത്തിനോടും കുടുംബത്തോടും സമൂഹത്തോടും പ്രതിയോഗികളോടും ജീവൻ തുടിക്കുന്ന എല്ലാത്തിനോടും ആ ഇഹസാൻ അത് നമ്മൾ ചെയ്ത് അതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കി അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിപ്പെടാനാണ് നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു സുബഹാനുഭൂത്തെയല്ല മഹസിനീയങ്ങളായി അവൻ ഇഷ്ടപ്പെടുന്ന മഹസിനീയങ്ങളായി ജീവിക്കാനും അവൻ ഇഷ്ടപ്പെടുന്ന മഹസിനീയങ്ങളായി അവൻ്റെ തൃപ്തി കരസ്ഥമാക്കി പരലോകത്ത് എത്തിച്ചേരുവാനും لا الله منبغرهكم وراغته وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته